ക്ഷമയൊരു ഔഷധമാണ്. ക്ഷമയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. എന്താണ് ആ വാചകത്തിൻ്റെ അർത്ഥം? സാധാരണ സംഘർഷങ്ങളും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ കയ്യേറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കയ്യേറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ മാറുവാനുള്ള നല്ല സിദ്ധൌഷധമാണ് ആട്ടിൻ സൂപ്പ്. എന്നാൽ ക്ഷമ നല്ലൊരു ആട്ടിൻ സൂപ്പാണ്, ആട്ടിൻ സൂപ്പ് പോലെ ഫലപ്രദമാണ് എന്ന് പറഞ്ഞാൽ ആ വാചകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ക്ഷമിക്കുന്നവന് ആട്ടിൻ സൂപ്പിൻ്റെ ആവശ്യമില്ല. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സവിശേഷത ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു ലോകമാണ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ തകരുവാനുള്ള കാരണം കുടുംബബന്ധങ്ങളുടെ അന്തചിത്രങ്ങളെല്ലാം തന്നെ ക്ഷമിക്കുവാൻ കഴിയാത്തതിൻ്റെ മറുപുറങ്ങൾ മാത്രമാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ബാലകനായ ഒരു കുട്ടി, ഒരു കുഞ്ഞ്, ബാലകൻ എന്നുള്ള വാക്ക് തന്നെ കുട്ടിയെയാണോ പരാമർശിക്കുന്നത്? ആണല്ലോ പരാമർശിക്കുന്നത്. ഈ കുട്ടി വീടിൻ്റെ മുറ്റത്ത് ഒരു ചെടി നട്ടു. അവൻ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ വളർച്ച കാത്തിരുന്നു. പിറ്റേ ദിവസമാകുമ്പോൾ ഇവൻ ഓടിച്ചെന്ന് ഇത് പുഷ്പിച്ചോ എന്ന് കാണുവാൻ വേണ്ടി നോക്കി. മാത്രമല്ല, ഇത് ആഴത്തിലേക്ക് വേര് ഇറങ്ങുന്നുണ്ടോ എന്നറിയുവാൻ ഈ പൈതൽ, ഈ ബാലകൻ ഈ ചെടി പറിച്ചിട്ട് വേര് വളരുന്നത് കാണുവാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചില ദിവസങ്ങൾ ഈ പ്രവൃത്തി താൻ തുടർന്നുകൊണ്ടേയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ചെടി കരിഞ്ഞുപോയി. ക്ഷമിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് പലപ്പോഴും വളർച്ചകൾ സംഭവിക്കാതെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ആളുകളൊക്കെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സമയങ്ങളാണ്. നിരവധി ആളുകൾ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് പൊതുലോകത്തെ അഭിമുഖീകരിക്കുകയാണ്, പലതരത്തിലുള്ള ബിസിനസ്സുകൾ. എന്നാൽ ബിസിനസ് തുടങ്ങുന്ന സമയം തന്നെ അതിൽ നിന്ന് ഫലം നേടുവാൻ വേണ്ടി, റിസൾട്ട് നേടുവാൻ വേണ്ടിയുള്ള ആഗ്രഹം പലരെയും ഇന്ന് മനസ്സിൽ ഇങ്ങനെ വേവലാതികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇറക്കുന്ന മുതൽ മുടക്കുകൾ അത് ലക്ഷങ്ങളായി തിരികെ വരണം എന്നുള്ളതാണ് ആളുകളുടെ ആഗ്രഹം. ക്ഷമിക്കുവാനുള്ള മനസ്സ് ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. തോമസ് ആൽവ എഡിസണുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ബൾബുണ്ടാക്കുന്ന സമയം അതിൻ്റെ ഫിലമെൻറ്റിനു വേണ്ടി ധാരാളം പദാർത്ഥങ്ങൾ കണ്ടുപിടുത്തതിനു വേണ്ടി ഉപയോഗിച്ചു. എല്ലാം തന്നെ പരാജയത്തിലേക്ക് നീങ്ങി. അതൊന്നും ഫിലമെൻറ്റിന് യോജിക്കുന്ന വസ്തുവായിരുന്നില്ല. അത് കണ്ട് ആൽവ എഡിസൻ്റെ സഹായി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. സഹായിയുടെ കാഴ്ചപ്പാടിൽ ഇതൊരു പരാജയമാണെങ്കിൽ എഡിസൻ്റെ മറുപടിയാണ് കൂടുതൽ ചിന്തനീയം. എഡിസൺ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, ഈ പറഞ്ഞ വസ്തുക്കളൊന്നും തന്നെ ബൾബിൻ്റെ ഫിലമെൻ്റ് ആകുവാൻ യോജിക്കുന്നവയല്ല എന്നുള്ള കണ്ടുപിടുത്തത്തിലായിരുന്നു നാം ഇന്നുവരെ. പ്രിയ സ്നേഹിതരെ, ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് അത് നമ്മുടെ ലോകത്തെ വിപുലമാക്കും, വിശാലമാക്കും. ക്ഷമയുടെ ബാലപാഠങ്ങൾ നാം പഠിക്കേണ്ടത് യേശു ക്രിസ്തുവിലാണ്. 70 തവണ ക്ഷമിക്കുവാനാണ് നാഥൻ തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നത്. കാൽവറി ക്രൂശിലും നാം കാണുന്നത് അതേ ക്ഷമയുടെ പാഠങ്ങളല്ലേ. തന്നെ വിസ്തരിച്ച ഹന്നാവ്, കയ്യഫാവ്, പീലാത്തോസ് തുടങ്ങിയുള്ള ഭരണാധികാരികൾക്ക് മുൻപിൽ വളരെ ക്ഷമയോടെ നിന്നിരുന്ന ആ നാഥൻ ജീവൻ പൊലിയുന്ന അവസാന നിമിഷങ്ങളെത്തുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതേ പ്രിയരെ, മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും മറ്റുള്ളവർക്ക് പ്രതികാരം ചെയ്യുവാനുമുള്ള ഒരു മനസ്സല്ല നമുക്കുണ്ടാകേണ്ടത്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ, എല്ലാം പൊറുക്കുവാൻ, എല്ലാം സ്നേഹത്തിൽ ക്ഷമിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണ വിജയത്തിലേക്ക് മുന്നേറുകയുള്ളൂ. യേശു ക്രിസ്താവിൻ്റെ ജീവിത അനുഭവങ്ങളിൽ മുഴുവൻ ഈ ക്ഷമയുടെ പാഠങ്ങളാണ് നാം കണ്ടുവരുന്നത്. ജീവിതത്തിൽ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയവരെല്ലാം തന്നെ അവർ വളരെ ആവലോടുകൂടി പല വിഷയങ്ങളെയും ക്ഷമയോടുകൂടി കാത്തിരുന്നവരാണ് എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ക്ഷമയൊരിക്കലും ഭീരുവിൻ്റെ ആയുധമല്ല, ക്ഷമ ധീരൻ്റെ ആയുധം തന്നെയാണ്. ക്ഷമ വിജയിച്ചവൻ്റെ
ആയുധം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തികളോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രയത്നങ്ങളിലും നമ്മുടെ ബിസിനസ് പോലെയുള്ള നമ്മുടെ പരിശ്രമങ്ങളിലും സംരംഭങ്ങളിലുമൊക്കെ ക്ഷമയുടെ ബാലപാഠങ്ങൾ അറിയുന്നത് ഏറ്റവും പ്രയോജനകരമാണ്. ക്ഷമ എന്ന് പറയുന്നത് ഒരു വലിയ ഔഷധം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു മനുഷ്യ സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് മതങ്ങളിൽ നിന്നും ആർജിക്കുന്ന ഒരു കഴിവ് എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളിൽ തന്നെ രൂപപ്പെടുത്തേണ്ടുന്ന ചിട്ടപ്പെടുത്തേണ്ടുന്ന ഏറ്റവും വലിയ ഗുണസവിശേഷതയാണ് ക്ഷമിക്കുക എന്നുള്ളത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകുന്നതും ആളുകൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടാകുന്നതും അതിർത്തി തർക്കങ്ങളുമൊക്കെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പല മരണങ്ങളുമൊക്കെ നാം ചിന്തിച്ചാൽ അതെല്ലാം ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങളായിരുന്നു എന്ന് കാണുവാൻ കഴിയും. നാം പത്രത്തിലൂടെയൊക്കെ വായിക്കുന്ന പല വാർത്തകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവയാണ്. കേവലം 1 രൂപ ബാലൻസ് നൽകുവാൻ കഴിയാത്തതുകൊണ്ട് 20 വയസ്സുകാരൻ 80 വയസ്സുകാരനെ കുത്തിക്കൊല്ലുന്ന വാർത്തകൾ നാം കണ്ടിട്ടില്ലേ? അതെ, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ക്ഷമ ജീവിതത്തിൻ്റെ ഭാഗമാകാത്തവർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ക്ഷമിക്കുവാൻ കഴിയുക, എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർക്ക് ക്ഷമ എന്നുള്ളത് ഒരു സാധാരണ പ്രക്രിയ മാത്രമായി മാറും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആ മൂല്യം നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ, തൊഴിൽ മേഖലകളിൽ, സാമൂഹിക ബന്ധങ്ങളിലെല്ലാം തന്നെ ക്ഷമയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് മുൻപിൽ ക്ഷമയുടെ ഒരു മൂർത്തിയുണ്ട്. ആ മൂർത്തി നസ്രയനായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശുക്രിസ്തുവിനെ മാതൃകയാക്കുക. ശത്രുവിനെയും സ്നേഹിക്കുവാൻ പറഞ്ഞ കരണീയമായ മാതൃക നമുക്ക് നൽകിയ ആ അരുമനാഥൻ്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.